നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അക്കാദമിക രംഗത്തെ പ്രമുഖരെ സർവകലാശാല തലപ്പ് തിരുത്താനും ചെലവുകൾ സർവകലാശാല തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാനുള്ള നിർദ്ദേശങ്ങളാകും. സമാന സ്വഭാവമുള്ള സർവകലാശാലകൾക്ക് ഒരു ചാൻസലർ എന്ന നിലയ്ക്ക് 5 ബില്ലുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നാളെ മുതൽ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. 15-ാമത് നിയമസഭാ സമ്മേളനമാണ് തുടരുന്നത്. ഇതിലെല്ലാം വരുന്ന പ്രധാന ബില്ലുകളാണ് ഇവ. 15-ാം കേരള നിയമസഭയുടെ 7-ാം സമ്മേളനത്തിനാണ് നാളെ തുടക്കം കുറിക്കുന്നത്. സർക്കാർ ഗവർണർ പോരിനിടെ ചേരുന്ന സമ്മേളനം ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ല് പാസാക്കും. വിഴിഞ്ഞം സമരം മുതൽ നഗരസഭയിലെ കത്തി വിവാദത്തിൽ വരെ കനത്ത പ്രതിപക്ഷ പ്രതിഷേധവും സർക്കാരിനെ കാത്തിരിക്കുന്നുണ്ട്. 14 സർവകലാശാലകളുടെയും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലുകളാണ് സഭാ സമ്മേളനത്തിന്റെ ഹൈലൈറ്റ്. അക്കാദമിക് രംഗത്തെ പ്രമുഖരെ സർവകലാശാല തലപ്പത്ത് എത്താനും ചെലവുകൾ സർവകലാശാല തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും. സമാന സ്വഭാവമുള്ള സർവകലാശാലകൾക്ക് ഒരു ചാൻസലർ എന്ന നിലയ്ക്ക് 5 ബില്ലുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിയമനിർമ്മാണത്തെ പ്രതിപക്ഷം എതിർക്കും. ഗവർണറുടെ RSS ബന്ധം ഉയർത്തിക്കാട്ടിയുള്ള പ്രതിരോധം പ്രതിപക്ഷ നിരയിൽ വിള്ളൽ ഉണ്ടാക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് ഭരണപക്ഷം. വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ സമരത്തിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർക്കെതിരെ എടുത്ത കേസുകൾ, തിരുവനന്തപുരം നഗരസഭയിലെ കത്ത് വിവാദം, സിൽവർ ലൈൻ നിന്നുള്ള പിന്മാറ്റം തുടങ്ങി സർക്കാരിനെതിരെ പ്രയോഗിക്കാനുള്ള ആയുധങ്ങളെല്ലാം പ്രതിപക്ഷം കണക്കുകൂട്ടി വെച്ചിട്ടുണ്ടെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. അതേസമയം ശശി തരൂർ വിവാദവും ബലാത്സംഗ കേസിൽ പ്രതിയായ എൽദോസ് കുന്നപ്പള്ളിയും അടക്കം പ്രതിപക്ഷ പ്രതിരോധത്തിലാകും. വിഷയങ്ങൾക്കും കുറവില്ല എന്ന കാര്യത്തിലും സംശയമില്ല. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒന്നുപോലെ തന്നെ നേർക്കു നിൽക്കാൻ കഴിയുന്ന എല്ലാ സംഭവ വികാസങ്ങൾക്കും ശേഷം നടക്കുന്ന നഗരസഭാ നിയമസഭാ സമ്മേളനമാണ് നാളത്തേത്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും പ്രധാനമുള്ള ഒന്ന് തന്നെയാണ്. മറ്റൊന്ന്, സഭ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പായിരിക്കെ സ്പീക്കർ കസേരയിലെ ആദ്യ ഊഴം AN ഷംസീറിന് വെല്ലുവിളിയാണ് എന്ന കാര്യത്തിലും സംശയമില്ല. ഗവർണറുടെ നയപ്രഖ്യാപനം ഒഴിവാക്കി ജനുവരിയിലേക്ക് സമ്മേളനം നീട്ടാനുള്ള നീക്കത്തിലാണ് സർക്കാർ. വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്രസേനയെ കൊണ്ടുവരാനുള്ള നീക്കത്തിൽ കൈകഴുകാൻ സംസ്ഥാന സർക്കാർ നീക്കം ഉണ്ടാകും. കേന്ദ്രസേനയെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത് സർക്കാർ അല്ലെന്നും അദാനി കമ്പനിയാണെന്നുമാണ് പരസ്യ നിലപാട്. ഇതോടെ കേന്ദ്രസേന എത്തിയ ശേഷം പദ്ധതി മേഖലയിൽ എന്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാലും അവരുടെ തലയിൽ കെട്ടിവെച്ച് സർക്കാരിനെ നോക്കി നിൽക്കാം. അതേസമയം കേന്ദ്രസേനയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തല കുലുക്കിയതോടെ കേന്ദ്ര സർക്കാർ ബുധനാഴ്ച കോടതിയിൽ നിലപാട് ഉറപ്പിക്കും. അതുപോലെ തന്നെ എത്ര എതിർപ്പുണ്ടായാലും വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നാണ് മുഖ്യമന്ത്രിയുടെയും CPMന്റെയും കടുത്ത നിലപാട്. പദ്ധതിക്കെതിരെ പ്രാദേശികമായും സഭാ തലത്തിലും വരും നാളുകളിൽ പ്രതിഷേധം കടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടാണ് കേന്ദ്രസേനയെ ഇറക്കാൻ സർക്കാരും ഒരുങ്ങിയത്. ഇത് ആവശ്യം അദാനി കമ്പനി ഹൈക്കോടതിയിൽ ഉന്നയിച്ചതിനാൽ സർക്കാരിന് കൈയൊഴുകി നിൽക്കാനും കഴിയില്ല. സംസ്ഥാനത്ത് പല വൻകിട പദ്ധതികൾക്കും കേന്ദ്രസേനയുടെ സംരക്ഷണത്തിനാൽ തന്നെയാണ് സമ്മതം മൂളിയതെന്ന് പൊതുവിൽ നിലപാടെടുക്കാം. വിഴിഞ്ഞത്തെ പ്രാദേശിക പ്രക്ഷോഭം കൂടുതൽ കേന്ദ്രസേനയ്ക്ക് ഇടപെടേണ്ടി വരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുകൾ വരുന്നത്. ഏതായാലും ഇതെല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കെ പ്രധാനമായും കഴിഞ്ഞ 19 ദിവസത്തിലേറെയായി പ്രധാനമായും തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കത്ത് വിവാദമുണ്ട്. മേയറുടെ കത്ത് വിവാദമുണ്ട്. മേയറുടെ രാജി അടക്കമുള്ളവ ആരോപിച്ചുകൊണ്ട് KSU, AVVP, അതുപോലെ തന്നെ BJP, കോൺഗ്രസ് എല്ലാവരും തന്നെ രംഗത്തുണ്ട്. ഒപ്പം അതുപോലെ തന്നെയാണ് വിഴിഞ്ഞത്തെ സംഘർഷം. പോലീസിന്റെ നരനായാട്ട് അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ആഭ്യന്തര വകുപ്പ് അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലായിരിക്കണം കാര്യങ്ങൾ. മറ്റൊന്ന്, ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഗവർണർ സർക്കാർ പോരും മുറുകുന്ന സാഹചര്യം എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു അതുപോലെ തന്നെയാണ് സ്പീക്കറിന്റെ ആദ്യത്തെ സഭാ സമ്മേളനം അടക്കമുള്ളവ. ഏറെ പ്രത്യേകത ഉണ്ട് ഈ സമ്മേളനത്തിൽ. ഏതായാലും എന്തൊക്കെ ആയിരിക്കാം ഇനി സമ്മേളനത്തിൽ എന്ന് കണ്ടു തന്നെ അറിയണം. നാളെയാണ് സഭാ സമ്മേളനം ചേരുന്നത്.